അശ്വതി ഇത് എൻ്റെ ഹസ്ബൻഡ് അരവിന്ദ് ഞങ്ങൾ രണ്ടുപേരും എറണാകുളത്താണ് താമസം ഐ ടി ഫീൽഡിലാണ് അപ്പോൾ ഞങ്ങളുടെ ലൈഫ് സ്റ്റൈലൊക്കെ വെച്ചിട്ട് ചെറിയ കുറച്ച് ലൈഫ് സ്റ്റൈൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ചിട്ട് ഹസ്ബൻഡിനെ ചെറുതായിട്ട് ഫാറ്റ് ലിവറിൻ്റെ പ്രശ്നം വന്നു കൊളസ്ട്രോളിൻ്റെ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഒരു 1 ഇയർ കൂടുമ്പോഴേക്കും ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു അപ്പം ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോഴേക്കുമാണ് ഇങ്ങനെ ഒരു ഫാറ്റ് ലിവറിൻ്റെയും അതേപോലെ കൊളസ്ട്രോളിൻ്റെ ലെവൽ ഇൻസുലിൻ്റെ ലെവലൊക്കെ കുറച്ച് കൂടുതലാണെന്നുള്ളത് അറിയുന്നത് അപ്പോൾ ബാംഗ്ലൂർ വെച്ചിട്ട് തന്നെ ഞങ്ങൾ ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കാണാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ലെവൽ കുറഞ്ഞു വരികയും അത് നിർത്തി കഴിയുമ്പോൾ അത് കൂടുന്നതാണ് കാണുന്നത് അപ്പം ബാക്ക് ടു ആ സ്റ്റാർട്ടിങ് സ്റ്റേജിലേക്ക് തന്നെ പോവുകയാണ് അപ്പോൾ ലൈഫ് ലോങ് അങ്ങനെ ഒരു മെഡിസിൻസ് തന്നെ എടുത്തിട്ട് അത് വേറെ സൈഡ് എഫക്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന മെഡിസിൻസാണ് കഴിച്ചുകൊണ്ടിരുന്നത് വെച്ചത് ഫുഡിന് കൺട്രോൾ വരുന്നു അപ്പോൾ എൻ്റെ അമ്മയുടെ അനിയത്തിയാണ് പറയുന്നത് ഇങ്ങനെ ലൈഫ് കെയർ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഹോസ്പിറ്റലുണ്ട് കുറച്ചുകൂടി ബെറ്റർ ട്രീറ്റ്മെൻ്റ് ആണ് അവിടെ ഇങ്ങനെ മെഡിസിൻസ് എല്ലാം വളരെ കുറഞ്ഞിട്ട് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് ഇവിടെ എടുക്കുന്നത് അപ്പം അതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു ദിവസം ഡോക്ടറെ വന്നൊന്ന് കാണാൻ ഇങ്ങനെ തീരുമാനിച്ചിട്ട് ഇവിടെ വന്നൊന്ന് കൺസൾട്ട് ചെയ്തു അപ്പോൾ ഡോക്ടർ ഫസ്റ്റ് ടൈം തന്നെ ഫുൾ ഇപ്പം നമ്മളുടെ ബ്ലഡ് ടെസ്റ്റ് എടുത്തിട്ട് ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്ന് നോക്കി കഴിഞ്ഞ് നമ്മളോട് അത് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു ഈശാൻ്റെ എവറി പോയിൻ്റ് നമ്മളുടെ ബ്ലഡിൻ്റെ കൗണ്ട് എത്രയുണ്ട് ഇൻസുലിൻ്റെ ലെവൽ എത്രത്തോളമാണ് ഫാറ്റി ലിവറിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താണ് അപ്പോൾ കൊളസ്ട്രോളിൻ്റെ ലെവൽ എന്താണ് അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് പിന്നെ മെത്തേഡിൻ്റെ അതായത് ഈ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് എങ്ങനെയാണെന്നുള്ളതും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു ഇപ്പോൾ നോർമലി കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മെഡിസിൻസും സ്റ്റോപ്പ് ചെയ്തിട്ട് അത് ഈ ഒരു രീതി ഒരു 3 മാസത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിയുമ്പം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് ബാക്ക് ടു ഒരു നോർമൽ ലൈഫിലേക്ക് പോകാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തന്നത് അതേപോലെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരും അതായത് ഇവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് പോയിട്ടുള്ള ആൾക്കാരുടെ ഒരു റിവ്യൂസും കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് അത് ഓക്കെ ആണെന്ന് തോന്നി അപ്പോൾ എനിക്ക് ഇത്തിരി ഓവർവെയ്റ്റ് ഉണ്ടായിരുന്നു 10 കിലോത്തോളം കൂടുതലായിരുന്നു ഒരു 55 ഒക്കെ ടച്ച് ചെയ്തു അപ്പോൾ അതിൻ്റേതായ കുറച്ച് നമുക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്താണെങ്കിലും ഹസ്ബൻഡിന് വേണ്ടിയിട്ട് എടുക്കണം ട്രീറ്റ്മെൻറ്റ് എന്നാൽ പിന്നെ ഞങ്ങൾ രണ്ടുപേർക്കും കൂടി എടുക്കുകയാണെങ്കിൽ ഒരുമിച്ച് അങ്ങ് പോവാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും കൂടി ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് മന്തിൽ ഞങ്ങൾ നോക്കി ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ തന്നെ രണ്ടുപേരുടെയും ഫുൾ ചെക്കപ്പുകളെല്ലാം ചെയ്തിട്ടുള്ള റിസൾട്ട് ഉണ്ട് നമ്മളുടെ കയ്യിൽ അതിൻ്റെ ഒരു ഹാർഡ് കോപ്പി നമ്മളുടെ കയ്യിലും തരും അത് കഴിഞ്ഞിട്ട് ഒരു 1 മന്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബ്ലഡ് ടെസ്റ്റ് എടുത്തപ്പോഴേക്കും അത് നല്ലൊരു ഡിക്രീസ് ഉണ്ടായിരുന്നു നല്ലൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട് ലിവറിൻ്റെ കാര്യത്തിനാണെങ്കിലും കൊളസ്ട്രോളിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിനും നല്ലൊരു രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ 3 മാസം കംപ്ലീറ്റ് ചെയ്യുകയാണ് ഇപ്പം എൻ്റെ വെയിറ്റ് 45 എത്തിച്ചുകൊണ്ടിരിക്കുന്നു 46.5-47 ആ ഒരു റേഞ്ചിൽ നിൽക്കുകയാണ് പക്ഷേ 55 നിന്ന് 45 അല്ലെങ്കിൽ 46 ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസം കൊണ്ടിട്ട് ആക്ച്വലി എൻ്റെ നോർമൽ ലൈഫിൽ ചിലപ്പോൾ പോസിബിൾ ആവാത്തൊരു കാര്യമായിരുന്നു അപ്പം നല്ലൊരു ഡിഫറൻസ് ഉണ്ട് അതേപോലെ എൻ്റെ ബാക്കിയുള്ള കുറച്ച് ഡെഫിഷ്യൻസി വിറ്റാമിൻ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടായിരുന്നതും അപ്പം അതെല്ലാം ആക്ച്വലി അതൊക്കെ കറക്റ്റ് ചെയ്തു അതേപോലെ ഫാറ്റി ലിവർ കംപ്ലീറ്റ് ആയിട്ട് മാറി റിക്കവറായിട്ടുണ്ട് ഇപ്പം എല്ലാം അപ്പോൾ ഈ 3 മാസത്തിന് ശേഷം നോക്കിയപ്പോഴേക്കും ഹസ്ബൻഡിൻ്റെ ഫാറ്റി ലിവറിൻ്റെ കൗണ്ടാണെങ്കിലും അതേപോലെ ഇൻസുലിൻ്റെ കൗണ്ട് കുറഞ്ഞു കൊളസ്ട്രോള് കൺട്രോളിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ ഇൻസുലിൻ കാരണം കണ്ണിന് ചുറ്റും ഒരു കറുപ്പ് നിറമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒരു ഓൾമോസ്റ്റ് എല്ലാം നോർമൽ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ചേഞ്ചസും വ്യത്യാസങ്ങളൊക്കെ വന്നു പിന്നെ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ തന്നെ കുറച്ചൊന്ന് മാറി ഡയറ്റൊക്കെ വളരെയധികം കൺട്രോൾ ചെയ്യാൻ പറ്റി ഉറക്കം ശരിയായി പിന്നെ നോർമൽ റെഗുലർ എക്സസൈസ് ചെയ്യുന്നുണ്ട് ഈ വർക്കിൻ്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എക്സസൈസിൻ്റെ രീതിയാണ് ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് അധികം സമയമെടുക്കുന്നില്ല എന്നാൽ എല്ലാ ബോഡി പാർട്ടിനും കിട്ടുന്ന രീതിയിലായിട്ടുള്ള ഒരു എക്സസൈസിൻ്റെ രീതിയും കൂടി ആയതുകൊണ്ടിട്ട് വളരെയധികം എഫക്റ്റീവായി എന്ന് വേണം പറയാനായിട്ട് ഇപ്പം പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് മറ്റുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുമ്പോഴേക്കും മെഡിസിൻസ് കഴിച്ച് ഓരോന്നിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ മെഡിസിൻസ് മൊത്തത്തിൽ അവോയ്ഡ് ചെയ്തിട്ട്
ഫുഡിലും ഡയറ്റിലും എക്സസൈസിലും കൂടിയിട്ട് ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ് ആയിട്ട് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു രീതിയാണ് കാണുന്നത്. ഇപ്പോൾ നമുക്ക് സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഒന്നുമില്ല. ഓൾമോസ്റ്റ് എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസീസിനും ഉള്ള ഒരു പരിഹാരമായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്കിത് വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് തോന്നിയത്. എനിക്കും സെയിം തന്നെയാണ്, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഇത് ഭക്ഷണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ഫുഡ് നല്ലവണ്ണം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് എക്സസൈസ് പ്ലസ് എക്സസൈസ് കോമ്പിനേഷൻ ആകുമ്പോൾ, ഡയറ്റ് പ്ലസ് എക്സസൈസ് കോമ്പിനേഷൻ ആകുമ്പോൾ നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ഇതെല്ലാത്തിനും കൂടിയിട്ടുള്ള ഒരു റിക്കവറി ചെയ്ത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫ് പണ്ടത്തെ ഒരു നോർമൽ സ്റ്റേജിലേക്ക് എത്തിക്കാനായിട്ട് സഹായിച്ച ലൈഫ് കെയർ സെൻറ്ററിനും ഇവിടുത്തെ സ്റ്റാഫിനും പ്രത്യേകിച്ച് ഡോക്ടറിനും ഏറ്റവും നല്ല മനസ്സിൽ നിന്ന് നന്ദി പറയുകയാണ്. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫുകളാണ് ഇവിടെ ഉള്ളത്. അതേപോലെ തന്നെ ഡോക്ടറാണെങ്കിലും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മളോടൊന്നും മറച്ചു വയ്ക്കാതെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഈച്ച് ആൻഡ് എവറി പോയിൻ്റ് മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കൊണ്ടുവരുന്നൊരു രീതിയാണ്. അങ്ങനെ എത്ര സമയം വേണമെങ്കിലും എടുത്ത് നമ്മളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും ഒക്കെ ഉള്ള ഒരു ഒരു മനസ്സുണ്ട്. നല്ലൊരു കോൺഫിഡൻസ് കിട്ടും ശരിക്കും. നല്ലൊരു കോൺഫിഡൻസ് ആയിരുന്നു പ്രൊവൈഡ് ചെയ്ത ഡോക്ടർ. അപ്പോൾ എല്ലാത്തിനും താങ്ക് യു, താങ്ക് യു സോ മച്ച്. പിന്നെ ഇവിടെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാരുണ്ടാവാം. അപ്പോൾ അവരോടുള്ള ഒരു മെസ്സേജാണ് അല്ലെങ്കിൽ അത് അവരോടുള്ള ഒരു സജഷൻ എന്ന് പറയാം. ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൈഫ് കെയർ സെൻറ്ററിൽ വരുന്ന ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസുകളെല്ലാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ലൈഫ് സ്റ്റൈൽ നമ്മൾക്ക് മാറിപ്പോകുമ്പോൾ വരുന്ന ഡിസീസസാണ് കൂടുതൽ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ഉള്ള ഒരു ഒരു പെർമനൻറ്റ് ക്വയറാണ് ഇവിടെ തരുന്നത്. അപ്പം നല്ലതായിരിക്കും എന്ന് തോന്നുന്നു.